ഹായ് മക്കളെ അസ്സലാമു അലൈക്കും എല്ലാ മക്കൾക്കും ടീച്ചറുടെ കഴിഞ്ഞ എസാൻ ക്ലാസ്സിൽ നമ്മൾ മൈ ഗാർഡനെ കുറിച്ച് പഠിച്ചു ഗാർഡനിലുള്ള വ്യത്യസ്തമായ നിറങ്ങളെയും മണത്തെയും പൂക്കളെയൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് പഠിച്ചു അതിനു മുമ്പ് നമ്മുടെ പ്രകൃതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു എല്ലാം സൃഷ്ടിച്ചത് ആരാണ് അള്ളാഹു ആണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി ഭൂമിയെയും ആകാശത്തെയും നക്ഷത്രങ്ങളെയും കടലിനെയും മലയേയും മഞ്ഞിനെയും പിന്നെ അതുപോലെ തന്നെ ചന്ദ്രനെയും സൂര്യനെയും എല്ലാം സൃഷ്ടിച്ചതാരാണ് അഹുവാണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ അതുപോലെ തന്നെ നമ്മൾ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന ജനങ്ങളെയും ഹിന്ദുവിനെയും മുസൽമാനെയും അതുപോലെ ക്രൈസ്തവരെയും എല്ലാം സൃഷ്ടിച്ചതാരാണ് അഹുവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മതത്തെയും കളിയാക്കാനോ കുറ്റം പറയാനോ പാടില്ല എന്ന് നബിസലല്ലാഹു അലൈവസലമ്മ പറഞ്ഞിട്ടുണ്ട് നബ്സലല്ലാഹു അലൈഹി വസ്ലമ്മയുടെ കാലഘട്ടത്തിൽ കുറച്ച് പള്ളിയിലെ ആളുകൾ ചെ ക്രൈസ്തവ പുരോഹിതന്മാർ നബിയുമായി ചർച്ച നടത്താൻ വേണ്ടി വന്നു അവർക്ക് ആരാധന സമയമായി ആയപ്പോൾ അവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു അവരെവിടെ പ്രാർത്ഥിക്കുമെന്നാലോചിച്ച് വിഷമിച്ച് നിൽക്കുന്നതായിട്ട് കണ്ടപ്പോൾ നമ്മുടെ നബി സലാഹു അല്ലെ സലമ്മ പറഞ്ഞു പള്ളി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളിവിടെ പ്രാർത്ഥന നടത്തിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെയുള്ള നബിയുടെ അനുയായികളാണ് നമ്മൾ അപ്പോൾ നമ്മൾ ഒരു മതത്തെയും കളിയാക്കാനോ കുറ്റം പറയാനോ പാടില്ല ഏത് മതത്തിലുള്ള ആളുകളായാലും അവരെല്ലാം നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് അതുകൊണ്ട് തന്നെ അവരോട് മാന്യമായും നല്ല രീതിയിലും മാത്രമേ നമുക്ക് പെരുമാറാൻ പാടുള്ളൂ അതുപോലെ തന്നെ അള്ളാഹു നമ്മുടെ സൃഷ്ടിപ്പിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കാണാൻ കണ്ണുകളെ തന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും ഖുർആാനിനെ കുറിച്ചും കേൾക്കാനുള്ള ഒരു ചെവികൾ തന്നു അതുപോലെ തന്നെ നല്ല കൈകളെ തന്നു മനോഹരമായ വായ തന്നു അല്ലേ ഖുറാനൊക്കെ ഓതി പഠിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് തന്നു വായകളെ തന്നു നല്ല ഖുറാൻ പഠിക്കാനുമുള്ള കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരാൻ വേണ്ടിയുള്ള കാലുകൾ തന്നു നല്ല കാര്യങ്ങളിലേക്ക് പോകാനുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങളിലേക്ക് പോകാനുമുള്ള കാലുകളെ തന്നു ഖുറാൻ നോക്കി ഓതാനും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ കണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കണ്ട് അള്ളാഹുവിന് സ്വദിക്കാനുള്ള കണ്ണുകളെയും നമുക്ക് അള്ളാഹു തന്നു അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട് ഇത്തരം അനുഗ്രഹങ്ങൾക്കെല്ലാം നമ്മൾ അള്ളാഹുവിനോട് എങ്ങനെയാണെന്ന് അന്ന് പറയുക എല്ലാവർക്കും അറിയാം എങ്ങനെയാണെന്നല്ലേ അത് നമുക്ക് പഠിച്ച ദിക്കറുകളും ദ്വാകളും ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ അവ്വാവിനോട് നന്ദി പറയുക നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ മനോഹരമായ മുഖവും തന്നു കണ്ണ് തന്നു മനോഹരമായ നമുക്കൊരു അസുഖങ്ങളും ഇല്ലാത്ത ഒരുപാട് ന്യൂനതകളുള്ള ആളുകളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് അത്തരം ന്യൂനതകളൊന്നുമില്ലാതെ സൃഷ്ടിച്ച അവ്വാഹുവിനോട് നമ്മൾ കണ്ണാടി നോക്കുമ്പോഴേ വസ്ത്രം ധരിക്കുമ്പോ ഒക്കെ പ്രാർത്ഥിക്കാറുണ്ടല്ലേ എല്ലാ മക്കളും അതുപോലെ ചെയ്യണോട്ടാ എല്ലാ ഇതുവരെ പഠിച്ച എല്ലാ പ്രാർത്ഥനകളും ചൊല്ലണം അള്ളാഹുനോട് നന്ദി പറയാം കുഞ്ഞുമക്കൾ അതും കുറാൻ പഠിക്കുന്ന കുഞ്ഞു മക്കളെ ആണ് അള്ളാഹുനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങൾ എന്ത് പറഞ്ഞാലും അള്ളാഹു നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരും അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ എത്ര പറഞ്ഞാലും അവസാനിക്കുന്നതല്ല നമുക്ക് നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്കൊരുന്ന് ഓർത്തു നോക്കിയാലോ നമുക്ക് കൈകൾ രണ്ടാണേ നല്ലതു മാത്രം ചെയ്യുക നാം നമുക്ക് കണ്ണുകൾ രണ്ടാണേ മാത്രം കാണുക നാം നമുക്കു കാതുകൾ രണ്ടാണേ നല്ലതു മാത്രം കേൾക്കുക നാം ഇതുപോലെ മക്കളൊന്ന് പാടി പഠിച്ച് ടീച്ചർക്ക് അയച്ചു തരണം ടീച്ചർ പറഞ്ഞു പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ കേട്ട് അള്ളാഹുവിനെ സ്തുതിക്കണം അപ്പം ടീച്ചർ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും വാഹത്തുള്ള